നീണ്ട 9 പതിറ്റാണ്ട് കാലം കുരുന്നുകൾക്ക് വിദ്യ പകർന്നേകിയ ചെറുവത്തൂർ മയീച്ചയിലെ സർക്കാർ വിദ്യാലയത്തിന്റെ കെട്ടിടം പൊളിച്ചുനീക്കി 3 അധ്യയന വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാത്തതിൽ സ്വാതന്ത്ര്യദിനത്തിലും നാട്ടുകാരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മയീച്ചയിൽ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉപവാസ സമരം നടത്തി. മയീച്ച ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ അവഗണന. ഓർമ്മകളുടെ ഓരത്ത് പഠിച്ച വിദ്യാലയത്തിന് കെട്ടുറപ്പുള്ള കെട്ടിടത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് മയിച്ച യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഉപവസിച്ചത്. സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നിരവധി സമരങ്ങൾ പ്രദേശത്ത് ഇതിനകം നടന്നു കഴിഞ്ഞെങ്കിലും ഫണ്ട് അനുവദിച്ചുവെന്ന അറിയിപ്പല്ലാതെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും നടക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയ വളപ്പിൽ ഉപവാസ സമരം DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മയിച്ച യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജേഷ് വയലിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, യൂണിറ്റ് സെക്രട്ടറി P സൂരജ്, മയിച്ച P ഗോവിന്ദൻ, MP പത്മനാഭൻ, രാഹുൽ കടാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.